Dear friends, hearty welcome to English Easy English. Today, we are going to discuss some phrases or some words or some sentences. I think this may be useful for you in your English study or English learning. That is why I am discussing these things here. Indaan korcha words allengil korcha sentences allengil korcha phrase adaan indha discussion pakshe adinodu anubandhichu കുറച്ച് ചോദ്യങ്ങൾ ഇതും കൂടെ ചേർത്ത് നമ്മളുടെ ഈ കോൺവെർസേഷൻ നമ്മൾ നീട്ടിക്കൊണ്ടേ പോകും. ഇതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. സൂൺ ആഫ്റ്റർ, കഴിഞ്ഞ ഉടനെ. സൂൺ ആഫ്റ്റർ വാട്ട് ഹാപ്പൻ? സൂൺ ആഫ്റ്റർ ഹിസ് ക്വസ്റ്റ്യൻ. സൂൺ ആഫ്റ്റർ ഹിസ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ? ഹി ലെഫ്റ്റ് ദി ഓഫീസ് വിത്തൗട്ട് സേയിങ് എനിതിങ്. അവൻ ഒന്നും പറയാതെ ഓഫീസിൽ നിന്ന് സ്ഥലം വിട്ടു. ഹി ലെഫ്റ്റ്, എൽ ഇ എഫ് ടി, ലെഫ്റ്റ് ദ ഓഫീസ്, ഓഫീസിൽ നിന്ന് പോയി. Soon after his questioning, he left the office without addressing media persons. Media persons in a aareyum kaanathe avan avade ninnum sthalam vittu. Okay, next. Soon after his arrival, avan vanna udane endu sambhavichu? Everyone surrounded him to cheer him. Indinaanu for his achievement. But soon after his arrival, avan vanna udane everyone surrounded him to cheer him for his achievement. അവൻ്റെ നേട്ടത്തിൽ അവനെ അഭിനന്ദിക്കാനായി എല്ലാവരും അവൻ്റെ ചുറ്റും കൂടി. നെക്സ്റ്റ്. ഹി റിമൈൻഡ് ടൈറ്റ് ലിപ്ഡ്. എന്താണ് ചുണ്ട് ചേർത്ത് വെച്ച്, അതായത് മിണ്ടാവുന്ന ടൈറ്റ് ലിപ്ഡ്. ഹി റിമൈൻഡ് ടൈറ്റ് ലിപ്ഡ്, അവൻ ടൈറ്റ് ലിപ്ഡായി തുടർന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്, എന്തെങ്കിലും തെറ്റ് വരുത്തുന്ന പേടി കൊണ്ട് അവൻ ആ മീറ്റിംഗിൽ വാ തുറക്കാതെ മിണ്ടായിരുന്നു. Like us, because of the fear of making mistake, we do not speak English. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഹി റിമൈൻഡ് ക്വൈറ്റ് ഇൻ ദ മീറ്റിംഗ്. ആ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഹി റിമൈൻഡ് ക്വൈറ്റ് ഇൻ ദ മീറ്റിംഗ്, അവൻ മീറ്റിംഗിൽ നിശബ്ദനായി തുടർന്നു. ടു അവോയ്ഡ് കോൺട്രവേഴ്സി, വിവാദം ഒഴിവാക്കാനായി അവൻ മീറ്റിംഗിൽ നിശബ്ദനായി തുടർന്നു. അങ്ങനെയും പറയാം. നെക്സ്റ്റ്. ഹി ഈസ് quite happy, അവൻ തികച്ചും സന്തോഷവാനാണ്. കാര്യം എന്താണ്? ഹി ഈസ് ക്വൈറ്റ് ഹാപ്പി ബിക്കോസ് ഹി ഗോട്ട് എ ലോട്ടറി, അവൻ ലോട്ടറി കിട്ടി. ലോട്ടറി കിട്ടിയാൽ എന്ത് പറ്റും? നമ്മൾ സന്തോഷവാന്മാരായിരിക്കും ഇല്ലേ. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, അത് തികച്ചും സ്വാഭാവികം. ക്വൈറ്റ് നാച്ചുറൽ, ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ അത്യാവശ്യമുള്ള സമയങ്ങളിൽ പയ്യെ ഒന്ന് കയറ്റിവിടാം, അതാണ് ഇത് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ക്വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ക്വൈറ്റ് ഉണ്ട്. ഈ ക്വൈറ്റുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ആദ്യത്തെ ക്വയറ്റ് നിശബ്ദം, QUIET. രണ്ടാമത്തെ ക്വയറ്റ് QUITE, ശരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? സ്പെല്ലിംഗ് എന്തായാലും തെറ്റും. ഇത് എപ്പോഴും സ്പെല്ലിംഗ് കറക്ഷൻ ടെസ്റ്റിലൊക്കെ ചോദിക്കുന്ന. ഓക്കെ, നമുക്കൊരു ട്രിക്ക് നോക്കാം. ഈ ക്വയറ്റിൻ്റെ അവസാനം, അതായത് പൂർണ്ണമായും എന്നുള്ളതിൻ്റെ അവസാനം ഇ ആണ്. കംപ്ലീറ്റ്, അതാണ് പൂർണ്ണമായും എന്നുള്ളതിൻ്റെ വാക്ക്. കംപ്ലീറ്റിൻ്റെ അവസാനം എന്താണ്? ഇ ആണ്. ആ ഇ ഉള്ളതാണ് ഈ ക്വയറ്റ്. ഇപ്പൊ രണ്ടും ഇ ആണ്. ഇപ്പൊ ഇ ഉള്ള ക്വയറ്റ് കംപ്ലീറ്റ്, മറ്റേ ക്വയറ്റാണെങ്കിൽ നിശബ്ദം. അപ്പൊ ഇ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ ഇതേപോലെ ആക്കിയാൽ അത് നിശബ്ദമാവും. ഓക്കെ, നെക്സ്റ്റ്. കാനം ബ്രോക്ക് ദ സൈലൻസ്, കാനം നിശബ്ദത വെടിഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? വാട്ട് ഈ സെറ്റ്? കാനം ബ്രോക്ക് ദ സൈലൻസ് ആൻഡ് സെറ്റ് ദർ ഈസ് നോ നീഡ് ടു ക്വിറ്റ് ജലീൽ ഫ്രം ദ ഓഫീസ്. ജലീൽ ഓഫീസിൽ നിന്ന് പോകേണ്ട കാര്യമില്ല എന്ന് കാനം പറഞ്ഞു. ബ്രോക്ക് ദ സൈലൻസ്, സൈലൻസ് വെടിഞ്ഞു. ദെൻ റിമൈൻഡ് മീ ടു കാൾ ഹർ, അവളെ വിളിക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുക. റിമൈൻഡ് മീ ടു കാൾ ഹർ. ഈ റിമൈൻഡ്, RIMIND, ഇവിടെയാണെങ്കിലോ റിമൈൻഡ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഈ റിമൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈൻഡർ, വീണ്ടും ഓർമ്മ പുതുക്കാനായി അയക്കുന്ന, ഓഫീസിൽ നിന്ന് അയക്കുന്ന പേപ്പർ പോലെ. റിമൈൻഡർ, റിമൈൻഡ്, ഓർമ്മപ്പെടുത്തുക. ഇത് റിമൈൻഡ്, തുടരുക. ഓക്കെ, ഇനി ഇവിടെ ഒന്നുകൂടെ പറയാം. ദേർ ഈസ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ദേർ വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് ലെസൺ. ഇഫ് യു ലൈക്ക് ദിസ്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. അണ്ടിൽ മീറ്റ് അഗൈൻ.